नमस्ते नाम पर विषय भौतिक शास्त्र लोकत नाम दर्शिक्कुन्नतु परिमितमाय जीवित नाटकत्तिन्ते ओरु निഴൽ ചിത്രാവിഷ്കാരമാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഭൗതിക ശാസ്ത്രത്തിന്റെ ലോകത്ത് നാം ദർശിക്കുന്നത് പരിമിതമായ ജീവിതാവിഷ്കാരത്തിന്റെ ഒരു നിഴൽ ചിത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭൗതിക ശാസ്ത്രത്തിന്റെ ലോകത്ത് നാം ദർശിക്കുന്നതെല്ലാം വളരെയധികം പരിമിതമായ കാഴ്ചകളാണ് എന്നുള്ളതാണ്. പരിമിതമായ ജീവിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരിമിതമായ ജീവിതം നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഉണർവ്, ആ ഒരു ഭാവം നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പരിമിതമായ ചിന്തയും പരിമിതമായ ഭാവങ്ങളും നമുക്കുള്ളിൽ ആ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടായിരിക്കണം എന്നതാണ്. ഈ ഒരു പരിമിതമായ ജീവിതത്തിൽ നമ്മൾ എന്തിന് നിരാശരാവണം, എന്തിനു വേണ്ടി ആകുലരാവണം? ഈ പരിമിതമായ ലോകത്ത് പരിമിതമായ ജീവിതം നമ്മളിവിടെ ആഘോഷിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ജീവിതം നമ്മളൊരു ആഘോഷമാക്കി മാറ്റണം എന്നതാണ്. നമുക്ക് ഈ പരിമിതമായ ജീവിതത്തിൽ, പരിമിതമായ ലോകത്തിൽ, ഈ ഒരു പരിമിതമായ നിമിഷത്തിൽ എന്തിനു വേണ്ടി നമ്മൾ കൂടുതൽ അധികം ചിന്തിച്ച് മനസ്സിനെ ആകുലപ്പെടുത്തണം? നമ്മളെപ്പോഴും നമ്മൾ വല്ലാതെ വളരെയധികം ആകുലപ്പെടുന്ന ഒരു സ്വഭാവം നമുക്കുള്ളിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അടുത്ത നിമിഷത്തെ ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, വരുന്ന നിമിഷങ്ങളെ ആയിരിക്കാം, നമ്മുടെ ഭാവി ചിന്തകളെ കുറിച്ചായിരിക്കാം. ഇത്തരം വരാൻ പോകുന്ന സംഭവങ്ങളെയെല്ലാം കുറിച്ച് നമ്മൾ എന്തിനധികം ആകുലരാവണം, എന്തിനധികം ആകുലപ്പെടണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതം വളരെ പരിമിതമാണ്. നമുക്കിത് വളരെയധികം വലുതായി തോന്നുമെങ്കിലും ഈ ഒരു ജീവിതം വളരെ തുച്ഛമാണ്, വളരെ പരിമിതമാണ് എന്നതാണ്. ഈ ഒരു പരിമിതമായ നിമിഷത്തിൽ എന്തിനധികം നമ്മൾ ആകുലരാവണം? ഇത് വളരെയധികം വ്യക്തമായി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചോ അതല്ലെങ്കിൽ വിചാരിക്കാതെയോ വരുന്ന അപൂർവ നിമിഷങ്ങളും അപൂർവ സന്ദർഭങ്ങളും ഒക്കെയാണ് എന്നതാണ്. ഈ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ നിമിഷങ്ങളും സന്ദർഭങ്ങൾക്കുമെല്ലാം വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ വളരെയധികം ആകുലരാവണം? ഈ നിമിഷം ആഘോഷിക്കൂ, ആഘോഷമാക്കൂ എന്നതാണ്. നമ്മൾ എത്രമാത്രം കൂടുതൽ ചിന്തിച്ച് നമ്മുടെ ഈ ഒരു നിമിഷത്തെ നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശാരീരികമായുള്ള വേദനകളും മാനസികപരമായ വേദനകളെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളെയെല്ലാം മറികടന്ന് വേണം നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ എന്നതാണ്. എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും അതെല്ലാം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ഈ ഒരു അനുഭവം നമ്മൾ ആഘോഷമാക്കി മാറ്റുക. കാരണം എല്ലാത്തിലും ഒരു മിതത്വവും ഒരു സമചിത്തതയും ഒരു ഏകാഗ്രതയും ഒക്കെ കൊണ്ടുവരാനായി നമ്മളധികം ശ്രദ്ധിക്കുക. ഈയൊരു സമചിത്ത ഭാവവും ഏകാഗ്രതയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമാണ് എന്നതാണ്. ഇതിൻ്റെ അത്യാവശ്യം എങ്ങനെയാണ്, അതല്ലെങ്കിൽ എപ്പോഴാണ്? നമ്മുടെ ആന്തരികമായ ചിന്തകളിലൂടെയാണ്, ആന്തരികമായ ഉണർവിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഉത്സാഹവും ഉന്മേഷവും കൊണ്ടുവരാൻ സാധിക്കൂ എന്നതാണ്. ബാഹ്യമായി നമ്മൾ എന്തെല്ലാം കണ്ടു കഴിഞ്ഞാലും, എന്തിനൊക്കെ നമ്മൾ ആകർഷിച്ചാലും ശരി, ആന്തരികമായ ആ ഉണർവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും നല്ലൊരു ഉത്സാഹമാറ്റുന്നതും ഉത്സാഹഭരിതമാക്കി മാറ്റുന്നതും ഉന്മേഷഭരിതമാക്കി മാറ്റുന്നതും എല്ലാം തന്നെ എന്നാണ്. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ്. ഈ ജീവിതം നമ്മുടെയാണ്. നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുക, നമുക്കിഷ്ടമുള്ളത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും അവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിലും നമുക്കും അവരെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. ഇതെല്ലാവരും ചെയ്യുന്നൊരു വിഷയം തന്നെയാണെങ്കിലും കൂടി നമ്മുടെ ആന്തരികമായ ഉണർവുകളും ആന്തരികമായ അന്തരീക്ഷങ്ങളും എല്ലാം ഈ ഒരു പരിമിതമായ ജീവിതത്തിന് വേണ്ടി എന്തിന് നമ്മൾ മത്സരിക്കുന്നു, ആരോടാണ് കടപിടിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ കടപിടിക്കുന്നത്? നമുക്ക് വേണ്ടിയായിരിക്കണം നമ്മളെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. മറ്റുള്ളവരല്ല ആസ്വദിക്കുന്നത്, നമ്മൾ ആസ്വദിക്കണം. നമ്മൾ ചെയ്യുന്ന നന്മയായാലും ശരി തിന്മയായാലും ശരി ആസ്വദിക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ് എന്നതാണ്. നമ്മൾ ഒരാളാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത്. നമ്മൾ നല്ലൊരു ആസ്വാദകനായി മാറുക, ആസ്വാദകനാവുക എന്നതാണ്. ഈ ഒരു പരിമിതമായ ജീവിതത്തിൽ ഈ ഒരു ജീവിതത്തെ നമുക്ക് എത്ര ഭംഗിയാക്കാൻ സാധിക്കുമോ അത്ര അധികം നമ്മളതിനെ ഭംഗിയാക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.